നിറയെ മൃഗങ്ങളുണ്ട്. എന്നാലും പേടിക്കണ്ട, ഒച്ചയുണ്ടാക്കാതെ ഇരിക്കുക, ഒച്ചയുണ്ടാക്കാതെ ഇരിക്കുക. ശരി ടീച്ചർ. അയ്യോ ആന, രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ ആന, എന്ത് ചെയ്യും? രക്ഷിക്കണേ, ഒറ്റയാ. അയ്യോ ദൈവമേ, രക്ഷിക്കണേ രക്ഷിക്കണേ. ഈ കാട്ടിൽ ആര് രക്ഷിക്കാനോ? ഈശ്വര, രക്ഷിക്കണേ രക്ഷിക്കണേ. രക്ഷിക്കണേ രക്ഷിക്കണേ. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതൊരു ശക്തിമാനായ ജീവിയാണല്ലോ, നല്ല കരുത്ത്. ഇവനെ എതിരിടുമ്പോൾ സൂക്ഷിക്കണം. റെമോ, ഇത് ആനയാണ്. ഈ ആനയേക്കാൾ കരുത്ത് നിനക്കുണ്ട്. കമോൺ. അച്ഛാ, ഞാൻ മനസ്സിലാക്കുന്നു. കരുത്തനായ റെമോ, എങ്കിൽ പോകൂ. ഈ ഭീകര ആനയുടെ അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കൂ. ഭീകര, ക്രൂരത കാട്ടുന്ന നിനക്കിനി രക്ഷയില്ല. ഓഹോ, എങ്കിലിതാ ഞാൻ. ഇനി നിന്റെ വികൃതികൾ തീർന്നു, നിനക്ക് വേണ്ട ശിക്ഷ ഞാനിതാ തരുന്നു. നിനക്കൊന്നും പറ്റരുതെന്ന് കരുതിയിട്ടാ കരിയില പുറത്തേക്ക് ഇട്ടത്. വേണ്ടത് കിട്ടിയില്ലേ, വേഗം ഓടിക്കോ. നീ ആരായാലും വളരെ നന്ദിയുണ്ട്, ഞങ്ങളെ രക്ഷിച്ച ധീരൻ. ഞങ്ങൾ വിനോദയാത്രയ്ക്ക് ഇറങ്ങിയതാണ്, ഉടനെ മടങ്ങേണ്ടതുണ്ട്. ഞങ്ങളെ ആപത്തിൽ സഹായിച്ചതിന് നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ ഞങ്ങളെ വലിയ ആപത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ശരി കൂട്ടുകാരെ, പോയി വരൂ, ഞാൻ ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കട്ടെ. അയ്യോ, ടയറ് പഞ്ചറായി. ഇനി എന്ത് ചെയ്യും? കാടാണ്, ആരും ദൂരേക്ക് പോകരുത്. നിറയെ ക്രൂരമൃഗങ്ങളുള്ള കാടാണ്. ആന ആക്രമിച്ചത് ആരും മറന്നിട്ടില്ലല്ലോ. വിനോദയാത്ര വെറുമൊരു വിനോദമാക്കരുതെന്ന് ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടയർ മാറാൻ കുറേ സമയമെടുക്കും. ആ ശരിയാ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പതിയെ കാട്ടിലേക്ക് പോകാം. പുതിയ ചെടികളെയും പൂക്കളെയും ഒക്കെ കണ്ടുപിടിക്കാം. എന്നാ വാ. വാവ്,
എന്തുമാത്രം ചെടികളാ. ഹായ്, ശരിയാ ശരിയാ, അറിയപ്പെടാത്ത ചെടികളൊക്കെ ഈ കാട്ടിൽ കാണും. വന്യമൃഗങ്ങളൊന്നും ഈ ഭാഗത്തില്ല, ഒരെണ്ണത്തിനെ പോലും കാണാനില്ലല്ലോ. അയ്യോ ഓടിക്കോ കടുവ, അയ്യോ കടുവ ഓടിക്കോ. നമ്മുടെ കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ ടീച്ചർ, ക്രിസ്റ്റിയും സാന്ദ്രയും കാണുന്നില്ലല്ലോ. അയ്യോ, അവരെവിടെ പോയി? രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ, അത് അവരാണല്ലോ, ക്രിസ്റ്റിയും ലിൻഡയും. രക്ഷിക്കണേ രക്ഷിക്കണേ. റെമോ, നീ ധീരനാണ്. ഇവയേക്കാൾ ശക്തിയും ബുദ്ധിയും നിനക്കുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള കടമ നിനക്കുണ്ട്. തീർച്ചയായും ഞാനത് ചെയ്യും. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന കുട്ടിയോ? നിങ്ങളുടെ ഭൂമി കാണാൻ, നിങ്ങളോടൊക്കെ കൂട്ടുകൂടാൻ. ഹായ് റെമോ, റെമോ ഹായ്. ഹായ് ഫ്രണ്ട്സ്, ക്രിസ്റ്റി, ലിൻഡ. ഹായ് റെമോ, റെമോ. താങ്ക് യു. എങ്ങോട്ടാ നിങ്ങൾ? ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിലേക്കാ റെമോ. റെമോ, നിന്നെ വീണ്ടും കാണുമെന്ന് കരുതിയില്ല. ക്രിസ്റ്റി, ലിൻഡ, നിങ്ങളല്ലേ ഇവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. താങ്ക് യു റെമോ. നീ എങ്ങോട്ടാ? കൂട്ടുകൂടാനും ഈ ഭൂമി കാണാനുമാണ് ഞാൻ വന്നത് തന്നെ. എന്തു കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അമ്മേ, ലിൻഡ, എന്താ, എന്തു പറ്റി? അത് ആ ഭീകരജീവി ഇവിടെ തന്നെ ഉണ്ട്, എന്നെ പിടിക്കാൻ വന്നു. ആ ഭീകരജീവിയോ? അതെ അതെ, ആ ജീവി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. അത് ഇവിടെ എവിടെയോ ഉണ്ട്. വാ, നമുക്ക് സ്ഥലം വിടാം. അയ്യോ അയ്യോ, ലിൻഡ ഓടിക്കോ. ലിൻഡ, നമുക്ക് എവിടെയെങ്കിലും മുളിക്കാം. Thank you.
ഇതിനകത്ത് ഒളിക്കാം. ശരി വാ, ആ ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. അയ്യോ അയ്യോ, എനിക്ക് ഇനി വയ്യ. അമ്മേ, ഇനി എനിക്ക് ഓടാൻ വയ്യ. എന്തിനാവോ ആ ജീവി നമ്മളെ മാത്രം പിടിക്കാൻ വരുന്നത്? ഇനി രക്ഷയില്ല. നമ്മുടെ കഷ്ടകാലം. വേഗം റെമോയെ വിളിക്കാം. നമുക്ക് സൂപ്പർ ബോയെ വിളിച്ചു നോക്കാം. റെമോ, റെമോ, ആരോ വിളിക്കുന്നത് പോലെ. ആരാത്? റെമോ, ശ്രദ്ധിക്കൂ, നിന്റെ ടെലിപ്പതിക് പവർ ശ്രദ്ധിക്കൂ. ശരി അച്ഛാ, താങ്ക് യു. മനസ്സിലായി, എന്റെ ചങ്ങാതിമാർ അപകടത്തിലാണ്, അതും വലിയ അപകടത്തിൽ. നിങ്ങളെ എനിക്ക് വേണം, രണ്ടിനെ ഞാൻ വകവരുത്തും. റെമോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കൂട്ടുകാരി, ഞാൻ എത്തിപ്പോയി. ഒടുവിൽ നീ എത്തി. നിന്നെ പിടിക്കുവാനാണ് ഞാൻ ഇവരെ പിന്തുടർന്നത്. ഇവരെ ഉപദ്രവിച്ചാൽ നീ വന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ക്രിക്കോ, നീ ഇവിടെയോ? അതെ, ഞാൻ ഇവിടെയും എത്തി. നിന്നെ തകർക്കാൻ. ഇവിടെ നിന്റെ അച്ഛന്റെ സംരക്ഷണമില്ലല്ലോ. ഇവിടെ വെച്ച് ഞാൻ നിന്നെ തകർക്കും. ആദ്യം നിന്റെ ഈ ചങ്ങാതിമാരെ നശിപ്പിക്കട്ടെ, നിനക്ക് വേദനിക്കാൻ വേണ്ടി. അരുത്, എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. ഞാനല്ലേ നിന്റെ എതിരാളി. ഇവരെന്തു ചെയ്തു? പ്ലീസ്, ഇവരെ വിട്ടേക്കൂ. നിങ്ങൾ ചാമ്പലാകാൻ പോകുന്നു. നിങ്ങൾ ചാമ്പലാകാൻ പോകുന്നു. ക്രിക്കോ, അരുത്. ഇനി നിങ്ങൾ എന്റെ കയ്യിൽ. ക്രിക്കോ, വേണ്ട, അരുത്. റെമോ, രക്ഷിക്കണേ. ഇല്ല, നിന്നെ നശിപ്പിക്കാതെ ഞാൻ പോകില്ല. റെമോ, രക്ഷിക്കണേ. കൂട്ടുകാരെ, വേഗം താഴേക്ക് ഓടിക്കോ. ഈ കെട്ടിടം തകരൂ. ക്രിക്കോ, നീ തിരികെ പോകൂ. നിയമം നമുക്ക് ഒരുപോലെ ബാധകമാണ്. നിയമമോ? എനിക്ക് എന്റെ നിയമമേ ഉള്ളൂ. ക്രിസ്റ്റി, റെമോയ്ക്ക് വല്ലതും പറ്റിയോ? ഇനി നിന്നെ ഞാൻ വച്ചേക്കില്ല. ഇനി നിന്റെ അവസാനമായി, അവസാനമായി. Thank you.
അതി ഭീമകാരനായല്ലോ. റെമോ, നിനക്കും നിന്റെ രൂപം എത്ര ചെറുതാക്കുവാനോ വലുതാക്കുവാനോ കഴിയും. ഹായ്, ഗുഡ്. വീരവാദം വേണ്ട ക്രിക്കോ, നീ തിരിച്ചു പോകൂ. ഇത് ഭൂമിയാണ്, നമ്മുടെ ഗ്രഹമല്ല. ഇവൻ ഇവിടെ മുഴുവൻ തകർക്കും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ശക്തി നഷ്ടപ്പെട്ടതിനാൽ അവൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചുപോയി. ആരായിരുന്നു അത്? ഞങ്ങളുടെ ഗ്രഹത്തിൽ എന്നെ ശത്രുവായി കാണുന്നവനാണ് ക്രിക്കോ. പലരും എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു, പക്ഷേ ക്രൂരനും ധിക്കാരിയുമായ അവനെ ആർക്കും ഇഷ്ടമല്ല. അതിനാൽ അവന് എന്നോട് അസൂയയും ദേഷ്യവുമാണ്. മാത്രമല്ല, അവന്റെ ദുഷ്ടതകൾ ഞാൻ എതിർക്കാറുമുണ്ട് കൂട്ടുകാരെ. ഇപ്പൊ മനസ്സിലായി, തെമ്മാടി തോറ്റോടിയല്ലോ. അതെ കൂട്ടുകാരെ, ഇനി പേടിക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, പിന്നെ കാണാം. വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പലതിക്കും തേടിയലഞ്ഞു. ഒരു വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പലതിക്കും തേടിയലഞ്ഞു. ക്ഷീണിച്ചു ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കയ്യിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ക്ഷീണിച്ചു ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കയ്യിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽക്കൂ. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പു. ഉള്ളിൽ തെളിഞ്ഞിടും ചന്ദ്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. ഉള്ളിൽ തെളിഞ്ഞിടും ചന്ദ്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. പ്രതിസന്ധികൾ വന്നണയും സമയം
തൻ ബുദ്ധിയും തന്ത്രവും ആയുധമാക്കൂ. തരണം ചെയ്തിടാം എന്നോതി ആ കാകൻ എങ്ങോ പറന്നുപോയി. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കൂടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കൂടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. കളകളം പാടും കുഞ്ഞോളങ്ങൾ കണ്ടിട്ട് വെള്ളരിപ്രാവിൻ മനം കുളിർന്നു. പെട്ടെന്നൊരു കട്ടൂറുമ്പിൻ കരച്ചിൽ കേട്ടന്നേരം പ്രാവച്ചൻ ഒന്നു ഞെട്ടി. വെള്ളത്തിൽ മുങ്ങി കുളിക്കും ഉറുമ്പിനെ കാണേയിലയൊന്ന് കൊത്തിയിട്ടേ. പ്രാണൻ പിടയ്ക്കുന്ന നേരം ലഭിക്കുമ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കേറി. ജീവൻ കനിഞ്ഞിടും കട്ടുറുമ്പിൻ മുഖം സന്തോഷമാലെ തുളുമ്പി നിന്നേ. രക്ഷകൻ ദൈവത്തിൽ ആയിരം സ്തുതിയോതി ആ സ്ഥലം വിട്ടൂറും വന്നു നീങ്ങി. പിന്നെയും കട്ടൂറും